ചേലക്കര UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF സർക്കാരിന്റെ അഴിമതിക്കെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും റേഷൻ കട മുതൽ സെക്രട്ടേറിയറ്റ് വരെ നടത്തുന്ന പദയാത്രയ്ക്ക് തുടക്കമായി. LDF സർക്കാരിന്റെ അഴിമതിക്കെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും റേഷൻ കട മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒക്ടോബർ 18 പ്രതിഷേധ മാർച്ച് നടത്തുന്നതോടനുബന്ധിച്ചാണ് നിയോജക മണ്ഡലത്തിൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി വേണുഗോപാല മേനോൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടിക്ക പതാക കൈമാറിയാണ് പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സാങ്കേതികത്തിന്റെയും നിയമത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം ഏതെങ്കിലും നിലയ്ക്ക് ഓടിപ്പോരുവാൻ കഴിയുമോ എന്ന് ഗവൺമെന്റ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവൺമെന്റും അതിനുവേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ തന്നെ പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത നമുക്കറിയാം, കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കോടിക്കണക്കിന് രൂപ ഫീസ് വാങ്ങുന്ന സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരെ കൊണ്ടുവന്നുകൊണ്ട് ഈ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, കേസ് നടത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അഭിഭാഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കാണാൻ സാധിക്കും. ഇവിടെ ഗവൺമെന്റ് വക്കീൽമാരുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റ് വക്കീൽമാരുണ്ട്. അവരൊന്നും പോരാഞ്ഞിട്ടാണ്, ഒരു കാരണവശാലും ഈ ഗവൺമെന്റിനെ ബാധിക്കരുത്, പിണറായി വിജയനെ ഈ അഴിമതി ആരോപണങ്ങൾ ബാധിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ അഭിഭാഷകരെ എല്ലാം കൊണ്ട്. ഞാനിതിവിടെ സൂചിപ്പിച്ചത് എന്താണ് സ്ഥിതി? നമുക്കറിയാം, ഇവിടെ പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗോപൻ നമ്പ്യാത്ത അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഗിരിജൻ തെക്കേപ്പാട്ട്, DCC ജനറൽ സെക്രട്ടറിമാരായ TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, DCC അംഗം T ഗോപാലകൃഷ്ണൻ, ജാഥ ക്യാപ്റ്റൻ വിനോദ് പന്തലാടി, വൈസ് ക്യാപ്റ്റൻ TM റഷീദ്, മണ്ഡലം ഭാരവാഹികളായ പ്രദീപ് നമ്പ്യാത്ത, KK സത്യൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സരിതാ പ്രഭാകരൻ, വിജയൻ നമ്പ്യാത്ത, സേതുമാധവൻ, ഗീത ഉണ്ണികൃഷ്ണൻ, സതീഷ് മുല്ലയ്ക്കൽ തുടങ്ങിയവരും പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. CCB ന്യൂസ്, ചേലക്കര.